നിരവധി സിനിമകളിൽ നമ്മളെ വിസ്മയിപ്പിച്ച അസാധാരണമായ അഭിനയ തികവിനുള്ള അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന അഭിനേത്രി. കഥക് നൃത്ത ചുവടുകളുടെ ചാരുതയും സിതാർതന്ത്രികളിൽ നിന്നുയരുന്ന സ്വരവിന്യാസങ്ങളുടെ ലയവും സ്വന്തം ജീവിതത്തിൽ പടർത്തിയ അസുലഭ പ്രതിഭ. പ്രശസ്തിയുടെ കൊടുമുടി ചൂടി നിൽക്കുമ്പോഴും ലാളിത്യത്തെ ജീവിതവൃതമാക്കിയ സാധാരണക്കാരി കനി കുസൃതിക്ക് ടീം മുഖരിയെപ്പറ്റി പറയാനുള്ളത്. നമസ്കാരം. ടീം മുഖരിയെ പറ്റി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ എന്താണ് ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് വിടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം എൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരെ, അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഡാൻസ് കളിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിന് പോകണ്ട, അത് ചീത്ത കുട്ടികളാണ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും സങ്കടമാണ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വലുതാവുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ ഇതുപോലെയുള്ള പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ ഒക്കെ ഉള്ള ആഗ്രഹങ്ങൾ ആളുകൾ കെട്ടിപ്പൂട്ടി വെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ സമയമില്ലാത്തത് ആകാം, അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളാകാം. ടീം മുഖരിയെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് തോന്നിയത്, ഈ പലരും കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെയാണ് നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും അവർ സമയം കണ്ടെത്തി, നമ്മുടെ ഒരു സന്തോഷം. എല്ലാവർക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ടാവുമല്ലോ, ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. അതിനവരെ കൊണ്ട് പറ്റുന്നു എന്ന് കണ്ടപ്പോൾ അതൊരു എന്നെപ്പോലൊരു ആൾക്ക് പോലും അത് മോട്ടിവേഷനാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ചില ഇഷ്ടമുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ പറ്റാറില്ല, അല്ലെങ്കിൽ ചിലപ്പം നമുക്കതിനൊരു സാഹചര്യം ഇല്ലാത്ത അങ്ങനെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും അതിനെ മറികടന്ന് നമുക്ക് നമ്മുടെ വളരെ വ്യക്തിപരമായ ആ സന്തോഷത്തിനെ സാക്ഷാത്കരിക്കാനുള്ള ആ ഒരു എന്താ പറയുക എനർജി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയത്നം എടുക്കുന്നു ഇവർ. അതാണ് എന്നെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം. ഈ ടീം മുഖരിയുടെ ഡാൻസൊക്കെ കണ്ടപ്പോൾ പലതിലും എന്താ പറയുക, നമ്മളൊരു കലാകാരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നർത്തകി എന്നുള്ള നിലയിൽ പെർഫെക്ഷൻ ഒന്നുമില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ആ ഒരു കുട്ടികൾക്കുള്ള പോലെയുള്ള കളിക്കാനുള്ള ഒരു മനസ്സ് അതിവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ന്യൂ ഇയറാണ്, ടീം മുഖരിക്ക് എൻ്റെ എല്ലാ ആശംസകളും. ആ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. നന്ദി.